എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഗോതമ്പ് പൊടി വെച്ചിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. ഇത് ഉണ്ടാക്കിയിട്ട് എടുക്കാനാണെങ്കിലും വളരെ എളുപ്പം തന്നെയാണ്. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ആദ്യം തന്നെ ഇതിലേക്ക് കുറച്ച് ചേരുവകളൊക്കെ നമുക്ക് മിക്സിയിൽ നല്ല പോലെ തന്നെ ഒന്ന് അരച്ചിട്ടെടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് അരച്ചിട്ടെടുക്കാം. ഇതിലേക്ക് ഒരു മീഡിയം വലിപ്പമുള്ള ഏകദേശം ഈ ഒരു വലിപ്പമുള്ള ഒരു ഇഞ്ചി എടുക്കുക. അത് നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു അഞ്ചല്ലി വെളുത്തുള്ളിയാണ്. അപ്പോൾ വെളുത്തുള്ളിയും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലും തീരെ ചെറിയ അല്ലി ആണെങ്കിലും നമുക്കൊരു ആറേഴെണ്ണം വരെയൊക്കെ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ അര ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകമല്ല, ചെറിയ ജീരകം തന്നെ ഒരു അര ടീസ്പൂൺ ഇതുപോലെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് പച്ചമുളകും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം എരിവില്ലാത്ത ഒരു രണ്ട് പച്ചമുളക് ഇതിലേക്ക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. നമ്മളെടുക്കുന്ന മുളകിൻ്റെ എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ ഇതിലേക്ക് മുളക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ടത് തക്കാളിയാണ്. തക്കാളി നമ്മൾ എടുക്കുമ്പോൾ ഇതുപോലെ നല്ല പഴുത്തിട്ടുള്ള തക്കാളി തന്നെ നോക്കിയിട്ട് എടുക്കുക. നല്ല പഴുത്ത തക്കാളി തന്നെ ചേർത്ത് കൊടുത്താലേ നമുക്കിതിന് നല്ലൊരു ടേസ്റ്റും കിട്ടത്തുള്ളൂ. കുറച്ച് പഴുത്തിട്ട് കുറച്ച് കട്ടിയായിട്ടിരിക്കുന്ന തക്കാളി ഒന്നും നമ്മളിതിലേക്ക് എടുക്കാതിരിക്കുക. നല്ല പഴുത്ത തക്കാളി തന്നെ ഇതുപോലെ മൂന്നെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഒരുപാട് വലുതല്ല, ഒരു മീഡിയം വലിപ്പമുള്ളതാണ്. ഇപ്പോൾ ഒരുപാട് വലുതെടുത്താലും കുഴപ്പമില്ല, നമ്മൾ അതിനനുസരിച്ച് പൊടി ചേർത്ത് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ല പോലെ തന്നെ നല്ല പേസ്റ്റ് പരുവത്തിലൊന്ന് അരച്ചിട്ടെടുത്തിട്ട് വരാം. തക്കാളി നമ്മൾ അരച്ചിട്ടെടുക്കുമ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം അരച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല ഫൈനായിട്ട് തന്നെ നല്ല പേസ്റ്റ് പരുവത്തിൽ തന്നെ ഞാനൊന്ന് അരച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പൊടിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു കൈപ്പിടി മല്ലിയില ചെറിയതായിട്ടൊന്ന് അരിഞ്ഞിട്ടെടുത്തതാണ്, അതും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞിട്ടെടുത്താണ് കേട്ടോ, അതും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ല പോലെ തന്നെ നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പൊടിയാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒന്നര കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 250 ml ഈ ഒരു കപ്പിൽ ഒന്നര കപ്പ് അളവിൽ ഗോതമ്പ് പൊടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ഇപ്പോൾ അളവ് കപ്പ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, സാധാ വലിപ്പമുള്ളൊരു ഗ്ലാസ്സിൽ ഒന്നര ഗ്ലാസ് അളവിൽ ഗോതമ്പ് പൊടി എടുത്താൽ മതി. നമ്മളിത് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നത് ഈ ഒരു തക്കാളിയുടെ ഒരു പേസ്റ്റിലാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ മൂന്ന് തക്കാളി എടുത്താലും നമ്മളെടുക്കുന്ന തക്കാളിക്കൊക്കെ ഏകദേശം ഒരു വലുപ്പത്തിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മളിതുപോലെ പൊടി ഇട്ട് കൊടുക്കുന്നതിൽ കുറച്ച് വ്യത്യാസം വരാം കേട്ടോ. ചിലപ്പോൾ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണോ കൂടുതലോ കുറവോ വന്നിരിക്കാം. അപ്പോൾ അത് നമ്മളിത് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് 250 ml ഈ ഒരു കപ്പിൽ ഒന്നര കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗോതമ്പ് പൊടിയുടെ ഒരു കുത്തൽ അധികം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു അരക്കപ്പ് അളവിൽ മൈദാ മാവും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. മൈദാ മാവ് ചേർത്ത് കൊടുക്കുന്നത് തീർത്തും ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഈ ഒരു അരക്കപ്പിന് പകരം ആ ഒരു ഗോതമ്പ് പൊടി തന്നെ എടുത്താൽ മതി. അപ്പോൾ 2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കണമെന്നുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ അളവിൽ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഓയിൽ സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാനാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ല മയത്തിൽ നല്ല പോലെ തന്നെ നമുക്കൊന്ന് കുഴച്ചിട്ടെടുക്കാം. വെള്ളമൊന്നും ചേർത്ത് നമ്മൾ കുഴക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു തക്കാളിയുടെ ഈ ഒരു പേസ്റ്റിൽ തന്നെ നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് കുഴച്ചിട്ടെടുക്കാൻ പറ്റും. ഇതുപോലെ നമ്മൾ അത്യാവശ്യം ഒന്ന് കുഴച്ചിട്ടെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിലൊക്കെ ഏകദേശം മാവൊന്ന് ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവത്തിനാണ് ഇരിക്കുക. അപ്പോൾ കുറച്ച് ഓയിലും കൂടി ചേർത്ത് നമ്മളൊന്ന് കുഴച്ചിട്ടെടുക്കുകയാണെങ്കിൽ അധികം കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് കുഴച്ചിട്ടെടുക്കാൻ പറ്റും. നമ്മളിതിലേക്ക് വെള്ളം ചേർത്തിട്ടല്ലല്ലോ കുഴച്ചിട്ടെടുത്തത്. അപ്പോൾ തക്കാളിയുടെ ഒരു പേസ്റ്റ് കുറച്ച് കൂടുതലായിട്ട് മാവ് കുറച്ച് ലൂസായിട്ടാണെങ്കിൽ ഇതുപോലെ കുറച്ചും കൂടി പൊടിയിട്ട് കൊടുത്തിട്ട് കറക്റ്റ് നമുക്ക് നല്ല മയത്തിലൊന്ന് കുഴച്ചിട്ടെടുക്കാം. നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെയല്ല, കുറച്ചും കൂടി നല്ല ലൂസായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വേണം നമ്മൾ കുഴച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം ഒരു 3-4 ടേബിൾ സ്പൂൺ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാനൊന്ന് കുഴച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് ഇതുപോലെ വേണം നമ്മൾ കുഴച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിനെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഇതുപോലെ ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഞാനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടിയൊന്ന് തൂകിയതിന് ശേഷം ഇതൊരു 5 ബോൾസാക്കി നമുക്കൊന്ന് ഉരുട്ടിയിട്ടെടുക്കാം.
അപ്പോൾ ഏകദേശം ഒരേ വലുപ്പത്തിൽ തന്നെ ഒരു 5 ബോൾസൊക്കെ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഒരെണ്ണം പരത്താൻ വേണ്ടിയിട്ട് എടുത്തതിന് ശേഷം ബാക്കി നമുക്ക് അടച്ചാൻ വെച്ച് കൊടുക്കാം, മുട്ടും തന്നെ ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നമ്മൾ കൈ കൊണ്ട് നല്ലപോലെ തന്നെ ഉരുട്ടി ചെറിയതായിട്ട് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്തിട്ടെടുക്കുക റൗണ്ട് ആക്കിയിട്ട്. എന്നിട്ട് ഇതുപോലെ കുറച്ച് പൊടി ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. ഗോതമ്പ് പൊടിയോ മൈദമാവോ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പൊടിയിലേക്ക് നന്നായിട്ടൊന്ന് മുക്കി എല്ലാ സൈഡിലും നന്നായിട്ട് ഇതിൻ്റെ പൊടിയൊന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് ചെറിയതായിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ടാക്കി ഒന്ന് പരത്തിയിട്ടെടുക്കുക. അതിനുശേഷം ഒരു കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ഒരു ചപ്പാത്തി പലകയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് പരത്തിയിട്ടെടുക്കാം. ഇത് നമ്മൾ പരത്തിയെടുക്കുന്ന സമയത്ത് ഒരുപാട് നൈസായിട്ടൊന്നും പരത്തരുത്, ചെറിയൊരു കട്ടിക്ക് തന്നെ വേണം നമ്മളിത് പരത്തിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുണ്ട് നമ്മൾ ആലു പൊറോട്ടയൊക്കെ പരത്തുന്ന അത്യാവശ്യം ഈ ഒരു കട്ടിക്ക് നമ്മളൊന്ന് പരത്തിയിട്ടെടുക്കുക. അപ്പോൾ ഓരോ മാവ് എടുത്തിട്ട് ഈ ഒരു പൊടിയിലൊന്ന് മുക്കിയതിന് ശേഷം നമുക്കൊന്ന് പരത്തിയിട്ടെടുക്കാം. ഇത് നമ്മൾ പരത്തിയിട്ട് ഒരു പാത്രത്തിലേക്ക് വല്ലതും വെക്കുകയാണെങ്കിൽ പാത്രത്തിൽ നന്നായിട്ടൊന്ന് പൊടി തൂകിയതിന് ശേഷം മാത്രം അതിലേക്ക് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ പാത്രത്തിൽ അതങ്ങ് ഒട്ടി പിടിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ ഒരെണ്ണം പരത്തി ചുട്ടു മാറ്റിയതിന് ശേഷം ബാക്കി പരത്തിയിട്ട് ചുട്ടുചുട്ട് എടുത്താൽ മതി. ഇനി ഇതുപോലൊരു പാൻ വെച്ചിട്ട് ഇത് അത്യാവശ്യം ഒന്ന് ചൂടായിട്ട് എടുക്കുകയാണ്. അത്യാവശ്യം ഒരു മീഡിയം ചൂടായിട്ട് എടുക്കുന്ന ഈ ഒരു പാനിലേക്ക് നമുക്ക് ഇത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചുട്ടിയിട്ടെടുക്കാം. ഇതൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ തീയൊന്ന് കുറച്ച് കുറച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. ഒരുപാടങ്ങ് കുറയ്ക്കേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ നിന്ന് തീയൊന്ന് കുറച്ച് കുറച്ച് വെച്ച് കൊടുത്താൽ മതി. ഒരു 1.5 മിനിറ്റ് ഇതുപോലെ ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നല്ലപോലെ തന്നെ മൊരിഞ്ഞ് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുക്കുകയാണ്. ഈ ഒരു സൈഡിൽ നെയ്യൊന്ന് തൂത്ത് കൊടുത്തതിന് ശേഷം ഇത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മൾ കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ രണ്ട് സൈഡിൽ നിന്ന് മൊരിച്ചിട്ടെടുക്കാം. പാകം നല്ല സോഫ്റ്റ് ആയിരിക്കും, പക്ഷെ പുറമേ നമ്മൾ ഇതുപോലെ കുറച്ച് നെയ്യ് തൂത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ തന്നെ ഒന്ന് മൊരിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ കണ്ടില്ലേ നല്ലപോലെ തന്നെ വെന്ത്, രണ്ട് സൈഡ് നല്ലപോലെ തന്നെ മൊരിഞ്ഞ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിന് ഞാനിങ്ങനെ പാനിൽ നിന്ന് എടുത്ത് മാറ്റാണ്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് ചുട്ടിട്ടെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു ടൊമാറ്റോ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ചിലവർക്കെങ്കിലും ഇത് ഉണ്ടാക്കുമ്പോൾ ചെറിയൊരു ഡൗട്ട് തോന്നും, നമ്മൾ തക്കാളി ഇതുപോലെ പച്ച കരയ്ക്കുമ്പോൾ തീക്കും, ഇത് കഴിക്കുന്ന സമയത്ത് തക്കാളിയുടെ ഒരു പച്ചച്ചോവ ഉണ്ടാവുമെന്ന്. ഒട്ടും തന്നെ പച്ചച്ചോവ ഇല്ല കേട്ടോ, നമ്മൾ നല്ല പഴുത്തിട്ടുള്ള തക്കാളി തന്നെ നോക്കിയിട്ട് എടുത്താൽ മതി. പച്ചച്ചോവയൊന്നും ഒട്ടും തന്നെ ഇല്ലാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.